വരിക. ഞാൻ എനിക്ക് എന്നോട് വെറുപ്പ് തോന്നരുത്. അറിയാതെ എന്തോ സോറി മീര. അല്ല, ഞാനാ സോറി പറയേണ്ടത്. എനിക്കെന്തോ എന്താന്നറിയില്ല, ഞാൻ പെട്ടെന്ന് അങ്ങനെ ചെയ്തു പോയി. സോറി, സോറി ഡാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. രാത്രി സോറി പറയ, നേരം പെടുത്ത അടിപിടിയും. എന്താത്? അയ്യേ, എന്താ വെച്ചതാ നീ പറയണേ? അതെ, ഞാൻ പ്രായമായ കുട്ടികളാണ് രണ്ടും കൂടി ബൈക്കിലുള്ള സവാരി, അതായത് സവാരി കിരികിരി, മനസ്സിലായില്ലേ? ഓട്ടവും കളിയും കൊഞ്ചലും കുഴയിലും. പിന്നെ രാത്രിയാകുമ്പോ ഒരു സോറിയും. എന്താ വെച്ചതാ? സോറിയോ? അതെന്താടാ? അല്ല, ഞാൻ ഇന്നലെ രാത്രി കണ്ടത് പറയായിരുന്നു. നീ എന്താ കണ്ടത് അത് പറ. ഞാൻ തുറന്നങ്ങോട്ട് പറയണ്ട അച്യുതാ, കേക്കട്ടെ. അല്ല, അത് ഒരുറക്കം കഴിഞ്ഞ് വെള്ളം കുടിക്കാൻ വന്നതാ ഞാൻ. നന്ദുമോൻ മീരാമോളുടെ മുറിയിലേക്ക് നട്ടപ്പാതിരിക്ക് കേറിപ്പോണ കണ്ടു. ചോദിച്ചപ്പോ സോറി പറയാനാണത്രേ. എനിക്കൊന്നും മനസ്സിലായില്ല. സോറി. അത് നിനക്ക് മനസ്സിലാവാൻ സാധ്യതയില്ല. ഇതാരോട് അതിന്റെ പുതിയ കണ്ടുപിടുത്തം? എടാ, കുട്ടികളായാൽ ഈ പ്രായത്തിൽ ഇങ്ങനെ അവർ സോറി പറയും, പിണങ്ങും, അടിപിടി കൂടും, വീണ്ടും സോറി പറയും. അല്ലേ ലക്ഷ്മി? സോറി അതല്ല, ഈ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ ഞാൻ മാത്രം മതി. പറയട്ടടാ, അസൂയുള്ളവർ പറയട്ടെ, കൂടി വന്നാൽ എന്താ ഉണ്ടാകുക? രണ്ടിനെയും ചേർത്ത് അപവാദം പറയും, അത്രയല്ലേ ഉള്ളൂ. എന്തുണ്ടായാലും രണ്ടിനെയും കെട്ടിച്ചു വിടണം. രാഘവനുമായിട്ടൊരു ബന്ധം എന്റെ സ്വപ്നമാണ്. രണ്ടും നന്നായിട്ട് ചേരും. ഹാവ്, ഇനി അമ്പലക്കുളത്തിലൊന്ന് നീന്തി തുടിക്കണം. മിനിഞ്ഞാന്ന് വിളിച്ചതാ. നീ കാര്യം മീരയോട് പറഞ്ഞോ? ഇല്ലടാ, എന്ത് പറയും, എങ്ങനെ പറയും എന്നൊക്കെ ആലോചിക്കുമ്പോ. ഇത് ഫീവറാടാ, ലവ് ഫീവർ. ഈ പ്രേമപ്പനി മാറ്റാൻ ഒരു മറുമരുന്നുണ്ട്, പറയട്ടെ? പറഞ്ഞു തുലക്കടാ. നാളെ February 14th. February 14th എന്നാൽ വാലന്റൈൻസ് ഡേ, കാമുകി കാമുകന്മാരുടെ പാവന ദിനം, കാതലർ ദിനം. നാളെ നീ അവക്കൊരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കണം. വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ്. ഇത് കൊള്ളാം, ഇന്ന് പാക്ക് ചെയ്തേക്കും. ഒരു കൊട്ടാപ്പൊന്നുണ്ടല്ലോ മിന്നുണ്ട്. അയ്യോ ചമ്മേ, പോയി. എന്താണ് അതല്ല? ഇത് കാണട്ടെ. അല്ല അല്ല, അത് പിന്നെ അത്. ഇതല്ല പിന്നെ ഏത്? ഏതല്ല? ഇത് അച്ഛമാമൻ വിചാരിക്കുന്ന പോലെ. അച്ഛമാമൻ വിചാരിച്ച എന്താണ് നിനക്ക് എങ്ങനെ അറിയാം? അയ്യോ, ഇത് ഇതെന്റെ ഫ്രണ്ടിന്റെയാ. ഞാൻ വാങ്ങിപ്പിടിച്ചാ. ഇത് ഞാൻ വാങ്ങിപ്പിടിച്ചതാ. അത് പൊളിക്കല്ലേ? അത് പൊളിക്കല്ലേ? അത് മീര വാങ്ങാൻ പറഞ്ഞിട്ട്. മീര? മീര, മീരയ്ക്ക് തന്നെ ഇന്നേ ദിവസം സമ്മാനം കൊടുക്കി. എന്താണ് അത്? നന്ദുകൂട്ട, സത്യം പറടാ. അത് അതല്ല, ഇത് വാലന്റൈൻ. വാലോ? എന്ത് വാല്? വാലുണ്ടോ? എടാ മരങ്ങോടാ, വീട്ടില് വിരുന്ന് വന്ന. അയ്യോ, ഇതല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? അല്ല, എനിക്കറിയാം. ഞാൻ പറയട്ടെ, വീട്ടിൽ വന്ന ഒരു അതിഥിക്ക്
ഒരു പിറന്നാൾ സമ്മാനം കൊടുക്കുന്നില്ല, എന്താ തെറ്റ്? പിന്നെ എന്തിനാ എന്റെ മോൻ പരിങ്ങണത്? എടാ നന്ദുമോനെടാ, ഇന്ന് മീരാമോളുടെ പിറന്നാളാണെന്ന് നിനക്ക് നേരത്തെ അറിയായിരുന്നല്ലോ. അതൊക്കെ അറിയാം, മീര പറഞ്ഞിരുന്നല്ലോ. പോവാ, അപ്പൊ പിന്നെ നിനക്കെന്താ പ്രശ്നം? ശരിയാവൂല, ഞാൻ വന്നല്ല, പുറത്തെ ബർത്ത്ഡേക്ക്. സോറി, പെട്ടുപോയല്ലോ. എന്താ ഒരു കള്ളത്തരം, കാലത്ത് കണ്ടില്ലല്ലോ. എവിടെ പോയതാ? എങ്ങോട്ട് പോയാ? ഞാൻ എവിടെ പോയില്ല, ഇപ്പൊ പോട്ടെ. എന്റെ അടുത്ത് നുണ പറഞ്ഞാൽ അറിയാലോ. സത്യമായിട്ടും പോയില്ല, പിന്നെ പോയി ഷോപ്പിങ്ങിന്. എന്നെ കൂട്ടാതെ പോയല്ലേ, കാണട്ടെ. പറ്റില്ല, അത് വേറൊരു ആവശ്യത്തിനാ. ഇതെന്നെ നോക്കട്ടടാ. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു നന്ദു. ഞാൻ എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാറില്ല. അന്ന് തന്നെയാ എന്റെ അമ്മ മരിച്ചത്. സോറി മീര, ഞാനത് ഓർത്തില്ല. ഏയ്, ഇറ്റ്സ് ഓക്കേ. ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നപ്പോ വല്ലാത്തൊരു. ഡു വൺ തിങ്, ഗെറ്റ് റെഡി ഫോർ എൻ ഔട്ടിംഗ്, എ ഫിഷിംഗ് എക്സ്പെഡിഷൻ. ഓക്കേ, ഞാൻ പെട്ടെന്ന് റെഡി ആവാം. ദെൻ യു ഹറി. വൗ, ലവ്ലി പ്ലേസ്. നിനക്ക് ഒട്ടും സൗന്ദര്യബോധം ഇല്ലാന്നാ ഞാൻ വിചാരിച്ച. സ്വല്പം സെൻസ് ഒക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഏയ്, തുറന്നു നോക്കി കാണല്ലേ, അല്ലേ മനസ്സിലായി കാണല്ലേ. ദൈവമേ, മറുപടി അനുകൂലമാവണേ. So you like this place, right? Mm. Yaan parnille. Come on, Mira. Ah, Gautam. Hi. Thank you, da. Oh. Ippa vilichirunno? Aano, njan sradhichilla. Aha. അങ്ങനെ പറഞ്ഞു അവൻ. അവൻ ആളൊരു റോങ് നമ്പറാ. ഞാനിപ്പോ ഇങ്ങനെ മെരുക്കി എടുത്തോണ്ടിരിക്കുക. എന്നാ ഞാൻ പിന്നെ വിളിക്കാം ഗൗതം. ഓക്കെ, ബൈ. ഹലോ മിസ്റ്റർ നന്ദു, എന്താണ് മൊത്തത്തിലൊരു കള്ളത്തരം? എനിക്കോ ഒന്നുമില്ല. മീര, അത് അത് തുറന്നു നോക്കിയോ? ഏത്? അല്ല, ഞാൻ തന്ന ഗിഫ്റ്റ്. പിന്നെ തുറന്നു നോക്കാതിരിക്കോ? എന്നിട്ട് ഒന്നും പറഞ്ഞില്ല. സോറിടാ, ഞാൻ എന്തൊരാളാ, ഒരു താങ്ക്സ് പോലും പറയാതെ. നീ വരുമ്പോ ഞാൻ ഒറ്റയ്ക്ക് ബോറടിച്ചിരിക്കായിരുന്നു. ഔട്ടിംഗ് എന്ന് പറഞ്ഞതും ചാടി പുറപ്പെട്ടു. അതുകൊണ്ടാ. അത് ഇഷ്ടായോ? പിന്നെ ഇഷ്ടാവാതെ? ഇഷ്ടായി. ഏയ്, വെറുതെ അല്ലടാ. സത്യം, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ എനിക്ക് ഒരുപാട് ഇഷ്ടായി.